70 വർഷം പിന്നിട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച് കെ എം സി സി ബഹ്റൈൻ ഘടകം ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് ചടങ്ങിൽ പങ്കെടുത്തു. ഫാഷിസത്തെ ചെറുക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര കൂട്ടായ്മക്ക് മാത്രമേ കഴിയൂ എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് പറഞ്ഞു. ബഹ്റൈനിൽ കെ എം സി സി സംഘടിപ്പിച്ച മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിനാചരണ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നരേന്ദ്രമോദി നടത്തുന്ന തെറ്റായ നിലപാടുകൾക്കെതിരായി ഐക്യപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന് മുസ്ലിം ലീഗ് പാർട്ടി പറയുന്നു. മിക്ക പാർട്ടികളും ഇതിനോട് ചോദിച്ചു നിൽക്കുന്നു. പക്ഷേ സി പി എം മാത്രമാണ് അത് എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. എംസിസി സംസ്ഥാന പ്രസിഡന്റ് എസ് വി ജലീൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി മരക്കാർ മാരായമംഗലം മുഖ്യ പ്രഭാഷണം നടത്തി. ബഹ്റൈൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക മതപ്രബോധകനായി അംഗീകാരം കിട്ടിയ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയ തങ്ങളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി പ്രസിഡന്റ് രാജു കല്ലുംപുറം, ദുബായ് കെ എം സി സി ജനറൽ സെക്രട്ടറി ഇബ്രാഹിം എളേറ്റിൽ, എസ് എം അബ്ദുൾ വാഹിദ്, സയ്യിദ് റമദാൻ നദ്വി, അബ്ദുൾ മജീദ് തെരുവത്ത്, അബ്ദുൾ റഹീം തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്ങൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഗഫൂർ കൈപ്പമംഗലം നന്ദിയും പറഞ്ഞു. ക്യാമറ പേഴ്സൺ ജോമോനോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ വൺ, ബഹ്റൈൻ.